Hello, my dear students. Welcome to Isaac's Physics Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്റർ വണ്ണും അതുപോലെ തന്നെ ചാപ്റ്റർ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററും ഈ രണ്ട് ചാപ്റ്ററും ഒരു ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദാറ്റ് ഇസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ബ്രാഞ്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ബ്രാഞ്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ, അതായത് ഒരു പുതിയൊരു ബ്രാഞ്ചിനെ കുറിച്ച് അറിയുന്നതോടൊപ്പം തന്നെ ഈ രണ്ട് ചാപ്റ്ററിന് വേണ്ടിയുള്ള കുറേ ബേസിക് ആയൊരു നോളജാണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ ബ്രീഫായിട്ട് സ്റ്റഡി ചെയ്യാനാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന വാക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, അതിന് രണ്ടായി ഡിവൈഡ് ചെയ്യാം, ഇലക്ട്രോ എന്നൊരു വാക്കും സ്റ്റാറ്റിക് എന്നൊരു വാക്കും. അപ്പോൾ ഇലക്ട്രോ മീൻസ് ചാർജ്. പൊതുവേ ചാർജിനെ ക്യാപിറ്റൽ ക്യൂ എന്നോ അല്ലെങ്കിൽ സ്മോൾ ക്യൂ എന്ന ഇംഗ്ലീഷ് ആൽഫബറ്റ് കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോൾ എഫ് ഫോഴ്സ്, പി മൊമെൻറ്റം എന്നൊക്കെ പറയുന്നത് പോലെ ചാർജിനെ ക്യാപിറ്റൽ ക്യൂ കൊണ്ടോ അല്ലെങ്കിൽ സ്മോൾ ക്യൂ കൊണ്ടോ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ചാർജ് എന്നർത്ഥം. ഇനി വാട്ട് അബൌട്ട് സ്റ്റാറ്റിക്? സ്റ്റാറ്റിക് മീൻസ് റെസ്റ്റ്, നിശ്ചലമായി നിൽക്കുന്നതിനെ നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയാം. അപ്പോൾ ഈ രണ്ട് വാക്കും കൂടി കമ്പൈൻ ചെയ്താൽ വളരെ ക്ലിയറായി ചാർജ് അറ്റ് റെസ്റ്റ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് മീൻസ് ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് ഇലക്ട്രിക് ചാർജസ് അറ്റ് റെസ്റ്റ്. നിശ്ചലമായി നിൽക്കുന്ന ചാർജുകളെക്കുറിച്ച് പഠിക്കുന്നൊരു ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തേർഡ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ചാർജുകൾ ഓടാൻ തുടങ്ങും. അപ്പോൾ ചാർജുകളെക്കുറിച്ച് വ്യക്തമായി പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് അതിന് നല്ലൊരു ചാപ്റ്റർ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ ചാർജ് അറ്റ് റെസ്റ്റ്. അപ്പോൾ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയറായി, സ്റ്റഡി ക്ലിയറായി. പക്ഷേ ഇതിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് ചാർജ് എന്ന വാക്കിനെ കുറിച്ച്. കുറച്ചുകൂടി ഡെപ്ത്തിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. കാരണം ചാർജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നൊരു സംശയമാണ് വേർ ഡു ചാർജസ് കം ഫ്രം, എവിടെ നിന്നാണ് ഈ ചാർജുകൾ വരുന്നത്. നമുക്കറിയാം ആൻ ആറ്റം കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കളക്റ്റീവ്ലി നമ്മൾ പിന്നെ ഉള്ളതാണ് ന്യൂക്ലിയസ്. പ്രോട്ടോൺ ന്യൂട്രോണും കൂടിയതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് പുറത്താണ് ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെന്നറിയാം, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെന്നറിയാം. ന്യൂട്രോണിന് ചാർജ് ഇല്ല, ദർ ഇസ് നോ ചാർജ് ഫോർ ന്യൂട്രോൺ. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും കളക്റ്റീവായിട്ട് നമ്മൾ ന്യൂക്ലിയോൺസ് എന്നാണ് വിളിക്കാറ് പൊതുവേ. അപ്പോൾ ഈ ചാർട്ട് പഠിക്കുമ്പോൾ ഉള്ള ഗുണം, നമുക്ക് ചില ന്യൂമറിക്കൽസിന് ഇത് ആവശ്യം വരും. അപ്പോൾ ഈ ഡാറ്റ കറക്റ്റായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൽ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യം ഇതൊക്കെയാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് ദറ്റ് ഇസ് നെഗറ്റീവ് 1.602 × 10⁻¹⁹ കൂളം. അപ്പോൾ സി എന്ന് പറയുന്നത് ചാർജിൻ്റെ SI യൂണിറ്റാണത്. SI യൂണിറ്റ് ഓഫ് ചാർജാണ് കൂളം. അപ്പോൾ കൂളം ശ്രദ്ധിക്കണം, അത് ക്യാപിറ്റൽ സി എന്ന് എഴുതണം. ഇനി കൂളം എന്ന് മുഴുവൻ എഴുതുകയാണെങ്കിൽ സ്മോൾ എഴുതാൻ പാടുള്ളൂ. കാരണം അതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്, ഫ്രഞ്ച് ഫിസിസ്റ്റാണ്, ചാർജ് അഗസ്റ്റിൻ കൂളം എന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണത്. അപ്പോൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഇനി പ്രോട്ടോണിൻ്റെ ചാർജോ? പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ചാർജ് ഡിഫറൻ്റ് ആണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്. രണ്ടും 1.602 × 10⁻¹⁹ കൂളം തന്നെയാണ്. പക്ഷേ ഇലക്ട്രോണും പ്രോട്ടോണും കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ മാസ് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. പ്രോട്ടോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ഹെവി പാർട്ടിക്കിളാണ്. കാരണം 10⁻²⁷ കിലോഗ്രാം ആണ് അതിൻ്റെ ഓർഡർ വരുന്നത്. പക്ഷേ ഇലക്ട്രോണിൻ്റെ കേസ് വരുമ്പോൾ -31 കിലോഗ്രാം. അതായത് ഒരു റഫ്ലി കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമുക്കൊരു മനസ്സിലാവും, ദ മാസ് ഓഫ് പ്രോട്ടോൺ ആസ് കമ്പയർഡ് ടു ദ മാസ് ഓഫ് ഇലക്ട്രോൺ, ഇറ്റ് ഈസ് 1836 ടൈംസ്. അതായത് 1836 ഇലക്ട്രോൺസ് വെച്ചാലേ ഒരു പ്രോട്ടോണിൻ്റെ മാസ് ആവുള്ളൂ. അപ്പോൾ അത്രയും ഹെവി പാർട്ടിക്കിളാണ് പ്രോട്ടോൺ. അതുപോലെ തന്നെ പഠിക്കണം, ഇലക്ട്രോൺ ഈസ് എ വെരി എലമെൻ്ററി പാർട്ടിക്കിൾ. അപ്പോൾ ഈ രണ്ടിൻ്റെയും ചാർജുകൾ സെയിമാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. എങ്കിൽ കൂടി ജസ്റ്റ് പറയുകയാണ്, ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് പോസിട്രോൺ, അല്ലാതെ ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളല്ല പ്രോട്ടോൺ. കാരണം ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ പോസിട്രോണാണ്. പോസിട്രോണിൻ്റെ മാസും ഇലക്ട്രോണിൻ്റെ മാസും തുല്യമാണ്. ഇലക്ട്രോണിൻ്റെ ചാർജും പോസിട്രോണിൻ്റെ ചാർജും, ഇലക്ട്രോൺ നെഗറ്റീവ് ആണെങ്കിൽ പോസിട്രോൺ പോസിറ്റീവ് ആണ്,
പോസിട്രോൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആൻറ്റി പാർട്ടിക്കിളാണ്, അല്ലാതെ പ്രോട്ടോൺ അല്ല ആൻറ്റി പാർട്ടിക്കിൾ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയുന്നു. ഇനി ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും മാസ് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. പക്ഷേ ന്യൂട്രോണിൻ്റെ മാസ് സ്ലൈറ്റ്ലി ചെറിയ ഒരു ഇത് പ്രോട്ടോണേക്കാളും കൂടുതലാണ്. ആ ടേബിൾ നോക്കിയാൽ അറിയാം 1.674 ആണ് ന്യൂട്രോണിൻ്റെ മാസ്, പക്ഷേ 1.672 ആണ് പ്രോട്ടോണിൻ്റെ മാസ്. പക്ഷേ ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. പ്രോബ്ലം കൺസെപ്ഷൽ പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും മാസ് തുല്യമായിട്ടാണ് എടുക്കാറ്. അപ്പം ഈ ടേബിളിൽ, ഈ ഡാറ്റ ഷീറ്റിൽ ഈ ഡാറ്റകളൊക്കെ കറക്റ്റായിട്ട് പഠിക്കണം. അത് ന്യൂമറിക്കൽ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ഇവിടെ എത്തി നിൽക്കുമ്പോഴാണ് നമുക്കൊരു സംശയം വരുന്നത്. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സ് വൈ ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ബിക്കോസ് ഇലക്ട്രോണ് ചാർജ് ഉണ്ട് നെഗറ്റീവ്, പ്രോട്ടോണ് ചാർജ് ഉണ്ട് പോസിറ്റീവ്. രണ്ട് ടൈപ്പ് ഓഫ് ചാർജാണ്, നെഗറ്റീവ് ചാർജുമുണ്ട് പോസിറ്റീവ് ചാർജുമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയാൻ കാരണം, വൈ നോട്ട് പ്രോട്ടോസ്റ്റാറ്റിക്സ്? കാരണം പ്രോട്ടോണും ചാർജ് ഉണ്ടല്ലോ, പ്രോട്ടോണും ചാർജ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രോട്ടോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞുകൂടെ? അങ്ങനത്തെ ഒരു ബ്രാഞ്ച് ഉണ്ടോ? അല്ല, ഇലക്ട്രോസ്റ്റാറ്റിക്സ് തന്നെ പറയുള്ളൂ. കാരണം രണ്ട് ടൈപ്പ് ഓഫ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട് പോസിറ്റീവ് ചാർജും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിപ്പോഴും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയാൻ കാരണം പ്രോട്ടോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നില്ല? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഉള്ള ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത്, ഇഫ് ദ സെയിം എമൗണ്ട് ഓഫ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജ് ആർ ഫൗണ്ട് ഇൻ എ ഒബ്ജക്ട്, ദർ ഇസ് നോ നെറ്റ് ചാർജ് ആൻഡ് ദ ഒബ്ജക്ട് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതായത്, ഒരു ഒബ്ജക്റ്റിൽ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തുല്യമാണ് എങ്കിൽ നമ്മൾ പറയും ആ ഒബ്ജക്റ്റിന് ചാർജ് ഇല്ല ഇല്ല എന്ന്. ഏതുപോലെ, ഇഫ് ആൻ ആറ്റം കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ദ ആറ്റം ഈസ് സെറ്റ് ടു ബി ന്യൂട്രൽ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ചാർജ് ഉണ്ടാവുന്നത്? ഇഫ് ദർ ഈസ് മോർ ഓഫ് വൺ ടൈപ്പ് ഓഫ് ചാർജ് ദാൻ ദ അതർ ഓൺ ദ ഒബ്ജക്റ്റ്, ദെൻ ദ ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി ഇലക്ട്രിക്കലി ചാർജ്. ഏതെങ്കിലും ഒരു ചാർജ് കൂടിയാൽ ആ ചാർജാണ് ആ ഒബ്ജക്റ്റിന് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റിൽ നെഗറ്റീവ് ചാർജ് കൂടുതലാണ് എങ്കിൽ ആ ഒബ്ജക്റ്റ് നെഗറ്റീവാണ്. ഒരു ഒബ്ജക്റ്റിൽ പോസിറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ ആ ഒബ്ജക്റ്റ് പോസിറ്റീവാണ്. ഇനി എങ്ങനെയാണ്, അപ്പോൾ ഇപ്പോഴും കൺഫ്യൂഷൻ നമുക്ക് സ്റ്റിൽ റിമെയിൻസ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം. ദ സബ്സ്റ്റൻസ് വിച്ച് ലൂസ് ഇലക്ട്രോൺസ് ബിക്കം പോസിറ്റീവ് ചാർജ്ഡ്, ദ സബ്സ്റ്റൻസ് വിച്ച് ഗെയിൻ ഇലക്ട്രോൺസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്ഡ്. അതായത്, ഒരു ഒബ്ജക്റ്റ് നെഗറ്റീവ് ആവുന്നതും ഒരു ഒബ്ജക്റ്റ് പോസിറ്റീവ് ആവുന്നതും എങ്ങനെയാണ്? ഒരു ഒബ്ജക്റ്റ് നെഗറ്റീവ് ആവുന്നത് ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമ്പോഴാണ്, ഇലക്ട്രോണിനെ പിടിച്ചെടുക്കുമ്പോഴാണ്. ഒരു ഒബ്ജക്റ്റ് പോസിറ്റീവ് ആവുന്നത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴാണ്, ലൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നെഗറ്റീവ് ആവുന്നതും ഒരു ഒബ്ജക്റ്റ് പോസിറ്റീവ് ആവുന്നതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോണാണ്, അല്ലാതെ പ്രോട്ടോൺ അല്ല. അപ്പോൾ പ്രോട്ടോൺ മാറ്റിയാലോ? പ്രോട്ടോൺ അങ്ങനെ മാറ്റാൻ കഴിയില്ല. കാരണം പ്രോട്ടോൺ ന്യൂക്ലിയസിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കൊണ്ട് ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രോട്ടോൺ നമുക്ക് എടുക്കുക, ഹയർ എനർജി കൊടുക്കുന്നത് അവിടെ എടുത്തു കൊണ്ടുപോകാം. പക്ഷേ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കേസിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു ആറ്റം, ന്യൂട്രൽ ആറ്റം നെഗറ്റീവ് ആറ്റം ആവുന്നത് ഇലക്ട്രോണ് ഗെയിൻ ചെയ്യുമ്പോഴാണ്, ഒരു ന്യൂട്രൽ ആറ്റം പോസിറ്റീവ് ആറ്റം ആവുന്നത് ഇലക്ട്രോണ് വിട്ടുകൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഒബ്ജക്റ്റ് നെഗറ്റീവ് ആവുന്നതും ആറ്റം നെഗറ്റീവ് ആവുന്നതും ഒബ്ജക്റ്റ് പോസിറ്റീവ് ആവുന്നതും ആറ്റം പോസിറ്റീവ് ആവുന്നതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോണിനാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കാൻ കാരണം, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വിളിക്കാൻ കാരണം. എന്തില്ല, പ്രോട്ടോസ്റ്റാറ്റിക്സ് ഒരു ബ്രാഞ്ച് ഇല്ല, ഫോട്ടോണിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഇവിടെ വരുന്ന മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇതിൽ ചില കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, an object become positive or object become negative, is there any change for the masses? ഒരു ഒബ്ജക്റ്റ് നെഗറ്റീവ് ആവുമ്പോഴും ഒരു ഒബ്ജക്റ്റ് പോസിറ്റീവ് ആവുമ്പോഴും അതിൻ്റെ മാസുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. A gain of electron indicates a gain of mass and similarly a loss of electron indicates a loss of mass. ഇലക്ട്രോൺ പോകുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് കുറയും. മീൻസ് മാസ് എത്ര, ഒരു ഒബ്ജക്റ്റിന് ഒരു 10 ഇലക്ട്രോൺ പോയി, അപ്പോൾ അത്രയും മാസ് കുറഞ്ഞില്ലേ? ഒരു ഒബ്ജക്റ്റിലേക്ക് 10 ഇലക്ട്രോൺ കടന്നു വരികയാണെങ്കിൽ അപ്പോൾ അത്രയും മാസ് കൂടും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നെഗറ്റീവ് ആവുമ്പോൾ അതിൻ്റെ മാസ് കൂടും, ഒരു ന്യൂട്രൽ ഒബ്ജക്റ്റ് പോസിറ്റീവ് ആവുമ്പോൾ അതിൻ്റെ മാസ് കുറയും. ഇത് വ്യക്തമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഒരു കൺസെപ്റ്റിൽ വരുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ, ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് സ്പ്രേയിങ് ഓഫ് പെയിൻസ് ആൻഡ് പൗഡർ കോട്ടിങ്. ആൻഡ് ദ സെക്കൻഡ് ആപ്ലിക്കേഷൻ,
the fly ash collection in chimneys, and the third application in a Xerox copying machine, and the fourth application is in the design of cathode ray tube used in television and radar. ഈ എല്ലാ ആപ്ലിക്കേഷനും ബേസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ഫോഴ്സ് ബേസ്ഡ് ആണ്. അതായത് ഒരു മെറ്റൽ സർഫസിൽ പെയിൻറ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതും പൗഡർ കോട്ട് ചെയ്യുമ്പോൾ പൗഡർ അല്ലെങ്കിൽ പെയിൻറ് പൗഡേർഡ് പെയിൻറ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതും അതുപോലെ തന്നെ അടുക്കളയിലെ ചിമ്മിണിയിൽ ആഷസ് ചാരങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതും അതുപോലെ തന്നെ ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ പേപ്പറിൽ ആ പൗഡർ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതും അതുപോലെ തന്നെ കാഥോഡ് റേ ട്യൂബിലെ ഇലക്ട്രോൺസ് ആക്സലറേറ്റ് ചെയ്യുന്നത് എല്ലാം വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ബേസ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ശരിക്കും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ടി വി സ്ക്രീനിലും ലാപ്ടോപ്പ് സ്ക്രീനിലും നമ്മുടെ ഡിവൈസസിലൊക്കെ ഡസ്റ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ശരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചൂണ്ടിക്കാണിക്കാം. അതേപോലെ തന്നെ ഒരു ഹൈലി ചാർജ്ഡ് ബോഡി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മളിലൂടെ ചാർജ് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഒരു ഷോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കൊക്കെ വരാനുള്ള ചാൻസ്. അപ്പോൾ ഇതൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമുക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ശരിക്കും മനസ്സിലാക്കേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലല്ല, ഇത് ശരിക്കും ഒരു പുതിയ ബ്രാഞ്ചിനെ കുറിച്ച് പഠിക്കുക എന്നൊരു ഇൻറ്റൻഷനോടി മാത്രം ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അതേപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ആ ടേബിൾ നമ്മൾ മെൻഷൻ ചെയ്ത് പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോണിൻ്റെ അതിൻ്റെ ചാർജിനെ കുറിച്ചും അതിൻ്റെ മാസിനെ കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ന്യൂമറിക്കൽസിൽ നമുക്കത് ആവശ്യം വരും. അതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എല്ലാ കൺസെപ്റ്റ്സും ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ബ്രാഞ്ച് സിംപിളി നമുക്ക് പറയാം ചാർജ് ട്രസ്റ്റ് എന്നാണ്. അപ്പോൾ ചാർജ് എന്ന് വെച്ചാൽ സിംപ്ലി ഇലക്ട്രോൺ ആണ് ആക്ച്വലി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഇസാക്സ് ഫിസിക്സ് ക്ലാസ് റൂം. താങ്ക് യു.